റഷ്യൻ നഗരമായ വ്ളോഡ്സ്റ്റോക്കിലെ ഒരു തണുത്തുറഞ്ഞ സായാഹ്നത്തിൽ ഒരു മനുഷ്യൻ സ്വന്തം വീടിനകത്ത് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം നെരിപ്പോടിലേക്ക് കൽക്കരികൾ കോരുന്നതിനിടയിൽ ഒരു കഷ്ണം കൽക്കരിക്കുള്ളിൽ ഒരു അസാധാരണമായ വസ്തു കണ്ടു. എന്താണത്? അദ്ദേഹത്തിനത് മനസ്സിലായില്ല. പക്ഷേ അത് അദ്ദേഹത്തിൽ കൗതുകം ജനിപ്പിച്ചു. അദ്ദേഹം അത് ആ പട്ടണത്തിലുള്ള ശാസ്ത്രജ്ഞരെ ഏൽപ്പിച്ചു. അവർ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അത് ഏതോ യന്ത്രത്തിൻ്റെ ഭാഗമാണ്. ആ വസ്തുവിൻ്റെ പ്രായം പരിശോധിച്ചപ്പോൾ ശരിക്കും ഞെട്ടിയത് ശാസ്ത്രലോകമായിരുന്നു. കാരണം ആ യന്ത്രഭാഗത്തിന് 30 കോടി വർഷം പ്രായം വരും. ഡിനോസറുകൾ ജീവിച്ചിരുന്ന കാലത്തേക്കാളും പഴക്കമുള്ള യന്ത്രഭാഗം. അവർ അത് കൂടുതൽ പരിശോധിച്ചു. അതുണ്ടാക്കിയത് 98% ശുദ്ധമായ അലൂമിനിയം കൊണ്ടും 2% മഗ്നീഷ്യം കൊണ്ടുമാണ്. അത് അവരെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. ഭൂരിഭാഗം വരുന്ന അലോയികളിൽ എല്ലാം ടൈറ്റാനിയവും കോപ്പറും മാംഗനീസും സിലിക്കണുമാണ് ഉപയോഗിക്കുന്നത്. അതും 10% താഴെ. എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ സാധാരണ പ്രകൃതിയിൽ കാണാറുമില്ല. ഇത് പ്രകൃതിയാൽ തന്നെ ഉണ്ടായതല്ല, മറിച്ച് ആരോ നിർമ്മിച്ചതാണ് എന്ന നിഗമനത്തിനവരെത്തി. ഈ ഒരു യന്ത്രഭാഗത്തിന് ആധുനിക ലോകത്തിലെ ഗിയറുകളുടെ പല്ലുകൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെയോ ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഭാഗങ്ങളോടും സാമ്യമുണ്ട്. മാത്രമല്ല, ഇത്ര പെർഫെക്റ്റായിട്ട് ഇത് തനിയെ പ്രകൃതിയിൽ രൂപപ്പെടാനും സാധ്യതയില്ല. ഇതിൽ ഉണ്ടായിരുന്ന കാർബണിൽ നിന്നാണ് അവർ ഇതിൻ്റെ പ്രായം നിശ്ചയിച്ചത്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആരായിരിക്കും ഇത് നിർമ്മിച്ചത്? സമാനമായ സംഭവമാണ് 1851 ഒരു കൽക്കരിക്കനിയിൽ നിന്നും കിട്ടിയ സിങ്ക് സിൽവർ സങ്കരം. അതും ഖനനം ചെയ്യാത്ത ഭാഗത്തു നിന്നും 50 കോടി വർഷമായിരുന്നു അതിൻ്റെ പ്രായം. അമേരിക്കൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ 31 കോടി വർഷം പഴക്കമുള്ള അയൺ പോട്ട്, 1974 കണ്ടെത്തിയ ഏതോ അജ്ഞാത വാഹനത്തിൻ്റെ അലൂമിനിയം ഭാഗം, ഇതെല്ലാം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? നമ്മൾ ഇന്നുവരെ പഠിച്ച ചരിത്ര പുസ്തകങ്ങളും പരിണാമ സിദ്ധാന്തങ്ങളും തെറ്റാണോ? അതോ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ്, കോടിക്കണക്കിന് വർഷം മുമ്പ്, അന്യഗ്രഹ ജീവികൾ ഇവിടം സന്ദർശിച്ചിരുന്നോ? അതോ ഇനിയും ടൈം ട്രാവൽ നടത്തിയ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും വീണതാണോ? എന്തായിരിക്കും ഇതിന് പിന്നിലെ രഹസ്യം?